zaujkatanu. Dejo Amerike zaujkatanu. ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് വോയ്സ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെ കോട്ടയം KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ഒട്ടനവധി പ്രാവശ്യം ഇതേ ചാനലിൽ ഞങ്ങൾ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും കർത്താവ് ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈബിൾ പറയാം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, അത് തണ്ടുമേൽ അത്രയും വെക്കണ്ടത്. നമ്മുടെ വിളക്ക് എപ്പോഴും ഇതേപോലെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ആലയത്തിൽ വിളക്കണയാൻ പാടില്ല. ഇടിച്ചെടുത്ത തിളവുള്ള ഉലിവണ്ണ കൊണ്ട് ആലയത്തിൽ വിളക്ക് കത്തണമെന്ന ബൈബിൾ പറയുന്നു. വിളക്ക് പ്രകാശിക്കുന്ന പോലെ നിങ്ങൾ പ്രകാശിക്കട്ടെ. ഇനി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കണ്ണുകളിൽ അടച്ചാട്ട്. ഞങ്ങളുടെ യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ആ 4 പ്രാർത്ഥനാ വിഷയത്തിന്മേലും എൻ്റെ കർത്താവ് ഇറങ്ങണം. ഹാലലൂയ. വാചനമായ അവരെ വിടുവിക്കണം. അവർ ആ പ്രാർത്ഥനയുമ്പോൾ ദൈവത്തിൻ്റെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. അവരുടെ അധ്വാനത്തിൽ നിന്ന് അവരെ ചെലവാക്കുമ്പോൾ ഒരിക്കലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാകരുത്. അവരുടെ കൈ എപ്പോഴും ആമി സമ്പത്ത് കൊണ്ട് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കയറാം. ഇന്നത്തെ വചനം നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യും. നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എഫേസ്യ ലേഖനം 4 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യൻ ചാപ്റ്റർ 4:27-30 നമുക്ക് ഒന്നിച്ച് വായിക്കാം. ആമി വായിക്കുന്നത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക. പിശാചിനിടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനിയും കക്കാതെ. കള്ളൻ ഇനിയും കക്കാതെ. മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്രയേ വേണ്ടത്. അടുത്തത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്ക്. ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്ക്. നല്ല വാക്കല്ലാതെ. നല്ല വാക്കല്ലാതെ. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളായി. അല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്ര ചെയ്തിരിക്കുന്നത്. നല്ല വചനമോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ഒരു വെളിപ്പാടും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടിരിക്കുക. 3 കാര്യങ്ങൾ അവിടെ 3 വാക്യത്തിൽ ആമി മറഞ്ഞു കിടപ്പുണ്ട്. 1 വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. 2 ഭാഗം, നിങ്ങളുടെ വായിൽ നിന്ന് ആകരുതാത്ത യാതൊരു വാക്കുകളും പുറത്തു വരരുത്. 3 കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അടുത്തത്, വീണ്ടെടുപ്പ് നാളിലേക്ക് ആത്മാവിനാൽ നിന്നെ മുദ്ര ചെയ്തിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ
ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഒരുവൻ ദൈവ പൈതലാകുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. എങ്ങനെ ഒരാളാൽ യേശുവിനെ സ്വീകരിക്കുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ദൈവം അവരെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചു, അവൻ മാത്രം ദൈവമാണെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. ഈ രണ്ടു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടും. ഒരാമീൻ പറഞ്ഞാൽ. രക്ഷിക്കപ്പെടുമ്പോൾ ബൈബിൾ ഭാഷയിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. ഒന്ന് കൈകൊടുത്ത് ചോദിച്ചേ, പുതിയ സൃഷ്ടിയാണോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താണ്? പുതിയ സൃഷ്ടി. ഒരാമീൻ പറഞ്ഞാൽ. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ, നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നാകാൻ ശ്രമിക്കണം? അതിനാ തിരുവചനം കേൾക്കുന്നേ. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ വാക്യത്തിലേക്ക് വരുന്നു. അങ്ങ് ഒരാൾ ക്രിസ്തുവിൽ ആയാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ദൈവവൈതലായിക്കപ്പോൾ, അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, അവനെ വീണ്ടെടുപ്പ് നാളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്ര ചെയ്യുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ ആമി ഒരു പ്രത്യേക കാര്യത്തിനാണ് ആമി ചിലരെ മുദ്ര ചെയ്യുന്നത്. ഇവിടെ കർത്താവിന് ശ്രദ്ധിക്കണമേ, ഒരു വീട് ഇവിടുത്തെ ബാങ്ക് അടച്ചു പൂട്ടിയാൽ, ദൈവത്തിന് സ്തോത്രം, കുറ്റാന്വേഷണമാകാം, അല്ലെ ആ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാകാം, ആ വീട് അടച്ചു പൂട്ടിയാൽ, താഴിട്ട് പൂട്ടിയ ശേഷം അതിൻ്റെ മേഖലയിൽ ദൈവത്തിന് സ്തോത്രം, ഇവിടെ കോടതിയിൽ നിന്ന് ആൾ വന്ന് മുദ്ര വെക്കും. പിന്നെ ആർക്കും ആ മുദ്ര പൊളിക്കാൻ പറ്റത്തില്ല. ആ വാമി പാമി ഇട്ടവർ തന്നെ മുദ്രയെടുക്കണം. ആമി ധാരാളം കള്ളന്മാരുള്ള ഭൂമിയാണ് നമ്മൾ പാർക്ക് നടത്തുക. എ ടി എം കാർഡ് ഉണ്ടാക്കുന്നു, ദൈവത്തിന് സ്വത്രം ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുന്നു, ഡെബിറ്റ് കാർഡ് ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കി എല്ലാവരും അധ്വാനിച്ച് ബാങ്കിൽ പൈസ ഇടും, അദ്ദേഹം ഒന്ന് രണ്ട് നമ്പർ അടിച്ച് കാശ് കൊണ്ടുപോകും. പേപ്പറിൽ എന്നും വായിക്കുന്ന വാർത്തയാണ് അമ്മേ മുഴുവൻ. ദൈവത്തിന് ഏറ്റവും വലിയ കമ്മി കള്ളക്കടത്താണ് ചന്ദനക്കടത്തിന്റെ കടത്ത്. ഏറ്റവും വലിയ കള്ളക്കടത്താണ് തേക്ക് കഴുകി തടി കടത്തുക. ദൈവത്തിന് സ്വത്രം, ശ്രദ്ധിക്കണേ, ചുരുക്കി പറയാം, കർത്താവിന്റെ സ്വത്രം, എത്ര വലിയ മരം വെട്ടുന്ന കള്ളനും അമ്മ റോഡ് സൈഡിൽ നിൽക്കുന്ന മരം വെട്ടത്തില്ല. എന്നാ കാര്യം? വെട്ടിയാൽ കാര്യം മാറും. മരത്തിൻ്റെ നടുഭാഗം ഇച്ചിരി ചെത്തി മാറ്റിയിട്ട് ബ്ലാക്ക് കളറിൽ മഞ്ഞ കൊണ്ട് എഴുതും 66/33 തൊട്ട വിവരം പറയും. കാരണം അത് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അടിച്ചേക്കുന്ന സീലാണ്. ഞാൻ ചോദിക്കട്ടെ, അമ്മ ഈ ലോകത്തിൻ്റെ ഗവൺമെൻറ് അടിച്ച മുദ്ര ഒരു തടിയുടെ മേൽ കിടന്നാൽ അത് വെട്ടാൻ മനുഷ്യന് കിടുങ്ങലുണ്ടാകുമെങ്കിൽ ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുക, നിന്നെ വീണ്ടെടുപ്പ് നാളിലേക്ക് എൻ്റെ ദൈവം മുദ്ര ചെയ്തിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, നിങ്ങൾ അറിയാത്തൊരു മുദ്ര നിങ്ങളുടെ തലമേലുണ്ട്, അത് വീണ്ടെടുപ്പ് നാളിലേക്ക് എൻ്റെ കർത്താവ് മുദ്ര ചെയ്തിരിക്കുക. ഇന്ന് പകൽ വേദപുസ്തക ഭാഷയിൽ നിങ്ങൾക്കറിയാമോ, ഹഗായി പ്രവചനത്തിൽ ഒരു ശക്തമായ പ്രവചനമുണ്ട്. പ്രവചനം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഞാൻ നിന്നെ കയ്യിലെടുത്തു, ഞാൻ നിന്നെ മുദ്ര മോതിരമാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ഓർത്തൊരു സ്തോത്രം ചെയ്യ്. ദൈവം നിന്നെ കയ്യിലെടുക്കുന്നത് ഓർത്തൊരു സ്തോത്രം ചെയ്യ്. ദൈവം നിന്നെ മുദ്ര മോതിരമാക്കുന്ന സ്തോത്രം ചെയ്യ്. ആരൊക്കെ നിന്നെ ഒതുക്കാൻ പദ്ധതിയിട്ടാലും എന്റെ ദൈവം നിന്നെ ചിലയിടത്തൊക്കെ എത്തിക്കാൻ പദ്ധതിയിട്ടാൽ അതിനെ തടയാൻ ആർക്കും പറ്റത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരിയുടെ മനസ്സിലാക്കി തരാം. ഒന്ന്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. രണ്ട്, ഞാൻ നിന്നെ കയ്യിലെടുത്തു. മൂന്ന്, ഞാൻ നിന്നെ മുദ്ര മോതിരമാക്കി. ഒരിക്കൽ കടലിൻ്റെ പുറത്തൂടെ യേശു നടന്നു ചെല്ലുമ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് കടലിൻ്റെ പുറത്തൂടെ നടക്കുന്നു, എന്നാൽ ഞാനും കൂടെ നടക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് അടുത്ത മറുപടി, വരിക. ആ വാക്കേൽ അവൻ ചവിട്ടി. ദൈവത്തിൻ്റെ വാക്കെ ചവിട്ടിക്കോ, നിനക്ക് എവിടെയും പോകാം. ഒരാമീം പറഞ്ഞാൽ, ദൈവം പറഞ്ഞ വാക്തത്വത്തെ ചവിട്ടിക്കോ, നിനക്ക് എവിടെയും പോകാം. ദൈവം പറഞ്ഞ അരുളപ്പാടിനെ ചവിട്ടിക്കോ, നിനക്ക് എവിടെയും പോകാം. വിശ്വസിക്കുന്നവർ രാമീം പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിയേ. അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴാ മനസ്സിലായ, അയ്യോ വാക്കല്ല കടലാന്ന്. ഓർത്തപ്പോ എന്ത് ചെയ്തു? തപോട്ട് താണുപോയി. ഉടനെ ഒരു കൈ വന്ന് അവനെ പൊക്കിയെടുത്തു. ഇന്ന് പകൽ ഏതൊക്കെ ശക്തികൾ നിന്നെ ആഴ ചുഴിയിലേക്ക് വലിച്ചോണ്ട് പോയാലും പൊക്കി പിടിക്കാൻ കഴിയുന്നൊരു കരമുണ്ട്. അതെന്റെ യേശുവിന്റെ കരമാണ്. എനിക്കറിയാം ഇന്ന് വലിയ കാര്യം നടക്കാൻ പോവാ, വലിയൊരു പരിപാടിയിലേക്ക് വരാൻ പോവാ. ശ്രദ്ധിക്കേ, എനിക്ക് ആത്മനിയോഗം അറിയാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നാമേ ഒന്ന് കൈ കൊടുത്ത് വെച്ചവരാ, നിന്റെ മേൽ ദൈവം ഒരു മുദ്രയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം എന്താണ്? എന്താണ് അത്? കഞ്ചാവ് വലിക്കുന്നതല്ല, ബീഡി വലിക്കുന്നതല്ല, കള്ളു കുടിക്കുന്നതല്ല, വ്യഭിചാരം ചെയ്യുന്ന ഓ മിണ്ടുന്നില്ലല്ലോ, ഹല്ലേലൂയ, പാപം ചെയ്യുന്നതല്ല. ആ ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ശരീരം എന്താണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് കൊരിന്ത്യ പൗലോസ് വേറൊരു ഭാഗത്തിൽ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് നശിപ്പിക്കാതെ സൂക്ഷിക്കേണ്ട കടമ നിന്റെയാണ്.
ഹല്ലേലൂയ. ഇനി വാക്യത്തിലേക്ക് വരാൻ പോ, ശ്രദ്ധിച്ചിട്ടെ. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു, നീ അറിഞ്ഞിരിക്കണം. ലോകത്തിൽ ഒരു ശക്തിയും നിന്നെ തൊടാതെ, നിനക്കെതിരെ വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല, ആയുധം വരത്തില്ലെന്നല്ല, ഫലിക്കത്തില്ല. കാരണമെന്ന, നിന്നെ വീണ്ടെടുപ്പ് നാളിലേക്ക് ഒരുവൻ മുദ്ര ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇവിടെ ഹഗ്ഗായി പ്രവചിക്കുന്ന ഒരു പ്രവചനമുണ്ട്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഞാൻ നിന്നെ കയ്യിലെടുത്തു, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കി മാറ്റി. വിശ്വാസമുണ്ട്, ഒരു ദൂത് നിന്നോട് പറയാം, ഈ ദിവസങ്ങളിൽ നിന്നെ ഒരു മുദ്രമോതിരമാക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. അധികാരത്തോ ഇവിടെ തൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ തൻ്റെ ഉടുപ്പ് വലിച്ചു ഊരിയച്ച് അവനെ പൊട്ടക്കുഴിക്കകത്ത് ചവിട്ടി താക്കാൻ പോവാ. അവനോട് ചവിട്ടി താക്കുമ്പോൾ ദൈവം മേലെ എന്ന് പറഞ്ഞ്, നീ പേടിക്കണ്ടാടാ, ആമീൻ. നിന്നെ അണിയിക്കാൻ മറ്റൊരുവൻ്റെ കയ്യിലെ മോതിരം ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ നിഗൂഢ നീക്കങ്ങൾ നീക്കിയാലും നിന്നെ എത്തിക്കാനിടത്ത് എത്തിക്കാൻ ദൈവം പദ്ധതിയിടുക. ഈ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നിങ്ങളോട് ഇന്ന് പറയണമെന്ന് എനിക്കൊരു കൊതി. ഹല്ലേലൂയ. സാധാരണ വീട്ടിൽ പറഞ്ഞ യോസഫിനെ കൊട്ടാരത്തിൽ എത്തിക്കാൻ ദൈവത്തിന് എന്തോ ചെലവ് വന്നു. മൂന്ന് സ്വപ്നം, വേറൊരു ചെലവില്ല. അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടിടത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ ഇരുത്തേണ്ടവനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തേണ്ട പോലെ ഇരുത്താൻ ദൈവം പദ്ധതിയിടും. ഒരാമീം വരുന്നില്ല. എങ്ങനെയൊരു ഒരു വിടുതൽ അല്ല നീ ഇവിടെ വന്നേ, വിടുവിക്കപ്പെടേണ്ട പോലെ നീ വിടുവിക്കപ്പെടണം. വിശ്വസിക്കുന്നവരൊന്ന് ശാമീം പറഞ്ഞാട്ട്. ഒന്നാമത്തെ സ്വപ്നം യോസഫിന് കൊടുത്തു, അത് വിവരിക്കുന്നില്ല, അവിടെ നിൽക്കാൻ നേരമില്ല. ഒന്നാമത്തെ സ്വപ്നം യോസഫിന് കൊടുത്തു, നോക്കണേ, കുറേ കറ്റകൾ കെട്ടുക. സഹകരിക്കണം എന്നോടെ. കർത്താവിൻ്റെ സ്വപ്നം അവൻ കാണുക, ഒരു സ്വപ്നം. ഒന്നാമത്തെ സ്വപ്നം യോസഫിന് കൊടുത്തു, കാര്യം നിനക്ക് പ്രശ്നം വരാൻ പോവാ, അതിന് നടുവിൽ സ്വപ്നത്തെ ഞാൻ കടന്നോണം. ഒരാമീം വരുന്നില്ല. അതിനകത്ത് സ്വപ്നം നോക്കിക്കോണേ, എല്ലാ കറ്റം കെട്ടും, ഓരോ കറ്റം കെട്ടി ഒതുങ്ങി ഒതുങ്ങി നിരന്ന് കിടക്കുക. പക്ഷെ ഒരു കട്ടയെ മാത്രം കെട്ടാൻ പറ്റുന്നില്ല. കെട്ടുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് നിൽക്കും. സ്തോത്രം. ഞാൻ ഇനി ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം, എടാ, വാക്റ്റത്തെ ഉള്ളവനെ കെട്ടാൻ നോക്കിയാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. എടാ, ദൈവത്തിൻ്റെ ദൂത് പ്രാപിച്ചവനെ കെട്ടാൻ നോക്കിയാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. കാരണം അവനെ ആർക്കും കെട്ടാൻ പറ്റത്തില്ല. കാരണം എന്താ, അവനെ ദൈവം എഴുന്നേപ്പിച്ചു നിർത്തും. ഇന്ന് പകൽ ആരൊക്കെ നിന്നെ ഒതുക്കാൻ പദ്ധതിയിട്ടാലും അതിന്റെ നടുവിൽ നിന്നെ എഴുന്നേപ്പിച്ചു നിർത്തുവാൻ എന്റെ ദൈവം പദ്ധതിയിടുക. ചേട്ടന്മാരെ നോക്കിയിരിക്കുമ്പോൾ അവൻ പറയാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്നാ അനിയാ കണ്ട സ്വപ്നം? അതേ, കട്ട കേമ്പി കറ്റ കെട്ടുന്നു, എൻ്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നാ കാര്യം, നീ എൻ്റെ കട്ട കെട്ടാൻ പലരും നോക്കി, പക്ഷെ കെട്ടാൻ നോക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. മറ്റവന്മാരെല്ലാം കെട്ടി ഒതുങ്ങി മൂലക്കിരിക്കുക, കണ്ടില്ലയോ? ചില ചേട്ടന്മാരൊക്കെ ഒതുങ്ങി ഇരിക്കുന്ന കണ്ടില്ലയോ? ഇവിടെ തണ്ട് ഒരു കറ്റ കെട്ടിയിട്ട് ഒതുങ്ങുന്നില്ല, എഴുന്നേറ്റ് നിൽക്കുക, പിന്നെ എഴുന്നേറ്റ് നിൽക്കുക. അതിൻ്റെ കാരണം എന്താ? ഒതുക്കാൻ പറ്റത്തില്ല. ചുരുക്കി പറയാം, കർത്താവിൻ്റെ സ്തോത്രം. ഇസ്രായേലിനെ കഴിയുമ്പോൾ യോസഫിനെ പൊട്ടക്കുടിക്കകത്ത് മാറി ഇറക്കിയവർ തന്നെ കൈക്ക് പിടിച്ച് കരക്ക് കയറ്റി. അങ്ങനെ ചിലർ നമ്മളെ ഒതുക്കുകയും ചെയ്യും, കൈക്ക് പിടിച്ച് ഉയർത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ചേട്ടന്മാരും ഉണ്ട്, പോട്ടെ, അതും വിടുക. കർത്താവിൻ്റെ സ്തോത്രം. ഇപ്പം തണ്ട് ഒരു സ്ത്രീ അന്ന് ഒരു ലുങ്കി പിടിച്ചുകൊണ്ട് നിൽക്കുക, പോലീസിനാ വന്നാൽ സൂക്ഷം പോലെ ഇതാ മണപ്പിച്ചാൽ ഇവനെ കടിക്കുകയും ചെയ്യും. ഒരാമയും വരുന്നില്ല. തെളിവും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുക, ഇവനെ ഇപ്പം അറസ്റ്റ് ചെയ്യണം. സ്തോത്രം. അങ്ങനെയാണല്ലോ, ഞാനൊരു കാര്യം പറയാം, ആരൊക്കെ തെളിവ് നിരത്തിയാലും കാലം തെളിയിക്കും വാക്റ്റത്തമുള്ളവൻ ആരാ. പോട്ടെ, ഞാൻ അവിടെ അങ്ങ് നിൽക്കുന്നില്ല, അതിനൊന്നും എൻ്റെ ഭാഗമല്ല. ചുരുക്കി പറയാം, അവനെ ജയിലിൽ കൊണ്ട് കയറ്റി. കർത്താവിന് സ്തോത്രം. കയ്യിൽ കയറ്റിയപ്പം ദൈവത്തിന് സ്തോത്രം. അവിടെ വി വി ഐ പികൾ കിടക്കുന്ന ജയിലില്ല, രണ്ട് മന്ത്രിമാരെയോ, അപ്പത്തിൻ്റെ മന്ത്രിയും കർത്താവിന് സ്തോത്രം പാനപാത്രവാഹൻ്റെ രണ്ട് സെക്ഷൻ്റെ മന്ത്രിമാരാണ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇവർ യോസഫിനോട് മിണ്ടത്തില്ല, കാര്യം ഒരു തുണിയുടെ കേസിലാണ് പിടിച്ചേക്കുന്നത് പുള്ളിയെ. ഒരാമീൻ വരുന്നില്ല. ഇവർ തമ്മി തമ്മി രണ്ടുപേര് രാജ്യങ്ങളിലെ കാര്യങ്ങൾ പറയാം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബഹുമാരി തമ്മി വർത്താനം പറയുന്നില്ല. യോസഫ് ഇടയ്ക്ക് കയറി, എന്നെ മിണ്ടാത്ത, ഞാൻ പറഞ്ഞ ഒരു സ്വപ്നം കണ്ടു. എന്നാ സ്വപ്നം? ഒരു മുന്തിരിക്കൊല, മുന്തിരിക്കൊല എന്ന് മൂന്ന് കൊമ്പ്, കൊമ്പെന്ന് മുന്തിരി ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നു. വ്യവസ്ഥത്തിലെ കാര്യമാണ്, ഞാൻ കഥ പറയുവല്ല. സ്തോത്രം. ബൈബിൾ അറിയത്തില്ല, ഇച്ചിരി പ്രയാസം ഇന്നത്തെ മെസ്സേജ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ആ പിഴിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നു. ഒറ്റ വ്യാഖ്യാനം, മൂന്നാം ദിവസത്തിനകം നിന്റെ കാര്യം റെഡിയാ. ഓ, അവൻ ചാടി. അപ്പം മറ്റവൻ പറഞ്ഞു, ഞാനും കണ്ടൊന്ന്. എന്താ കണ്ട? എൻ്റെ തലയിൽ അപ്പക്കൊട്ട ഇരിക്കുന്നു, കാക്ക വന്ന് അപ്പ അടിച്ചുകൊണ്ട് പോയി, അപ്പം കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഒറ്റയടി തിരിച്ചടിച്ചു, നിന്റെ കാര്യം പോക്ക. ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അമ്മീ സ്തോത്രം. ഒന്നാമത്തെ സ്വപ്നം യോസഫിന്, രണ്ടാമത്തെ സ്വപ്നം ജോസഫിൻ്റെ കൂടെ കടന്നവന്. ഒരാമയും വരുന്നില്ല. ശ്രദ്ധിക്കണേ. ചുരുക്കി പറയാം, അവന് പണി കിട്ടി, അവൻ പഴയ ജോലിക്ക് പോകാൻ നേരത്ത് യോസഫിന് ആകെ പറ്റിയ ഒരു അബദ്ധം എന്നെ ഓർത്തോണേ എന്ന് പറഞ്ഞതാണ്. 2005 നടക്കേണ്ട വിടുതലായിരുന്നു, 2016 വരെ നീട്ടത് നീണ്ട ഒറ്റ കാരണമേ ഉള്ളൂ, ഓർത്തോണേ എന്ന് പറഞ്ഞതാ. ഞാൻ പറയാം, ആരോട് ഓർക്കാൻ പറയരുതേ, ഓർപ്പിക്കാൻ കഴിവുള്ളവനോട് പറഞ്ഞോളാം. ഹല്ലേലൂയ. ശരിക്കും പറയാം, കർത്താവിൻ്റെ സ്തോത്രം. രാവിലെ പാനപാത്രം പിരിഞ്ഞുകൊണ്ട് രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവ് ചിരിക്കുന്നില്ല. രാജാവ് പാനപാത്രം വാങ്ങിച്ചാൽ ഇങ്ങനെ വായിച്ചു. അപ്പോൾ ചോദിച്ചാൽ, രാജാവ് എന്നാ പ്രശ്നം? അത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്നാ സ്വപ്നം?
ആകെ സ്വപ്നം വന്നില്ല, ജയിലിൽ കിടന്ന ആ സ്വപ്നം, ഇവിടെ കയറിയ സ്വപ്നം, ശ്രദ്ധിക്കണേ, ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു. ഇത് അത് അമ്മ കർത്താവിന് സാർ ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല, സ്വപ്നം അറിയത്തില്ല, അർത്ഥം അറിയത്തില്ല, ആകെ കൊഴിഞ്ഞു. ചുരുക്കി പറയാം, രാമി പാനപാത്രം പറഞ്ഞു, പേടിക്കണ്ട, നമ്മുടെ കുണ്ടറയിൽ ഒരാൾ കിടപ്പുണ്ട്. ഗ്ലോറി, ശ്രദ്ധിക്കണേ, അവനെ കൊണ്ടുവന്നാൽ അവൻ വ്യാഖ്യാനിക്കും. മുടിവെട്ടി അമ്മി, താടി വെട്ടി അമ്മി, ദൈവത്തിന് സ്തോത്രം, ഷേവ് ചെയ്ത്, നാളെ ഒരാൾ പ്രസംഗിച്ചു യോസഫിൻ്റെ, കർത്താവിന് സ്തോത്രം, അമ്മി താടി വെട്ടി ഷേവ് ചെയ്ത പോലെ, കർത്താവിന് സ്തോത്രം, നമ്മൾ മീശ ഷേവ് ചെയ്ത് കളയണമെന്ന് നമ്മുടെ മിണ്ടുന്നില്ല. അല്ലേലൂയ്യ. ഇങ്ങോട്ട് നോക്കിയ കർത്താവിൻ്റെ സ്തോത്രം, എൻ്റെ പൊന്നു കുഞ്ഞെ, ദൈവത്തിന് സ്തോത്രം, ഒരു സത്യം ഞാൻ നിന്നോട് പറഞ്ഞെന്ന് പറയാം, അക ഒന്ന് വെളുപ്പിച്ചേ, എന്നാലേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അകം ഒന്ന് വെളുപ്പിച്ചേ, ഹല്ലേലൂയ. ഞാൻ നല്ല വെള്ളയുടിപ്പ് ആയിട്ടേക്കാൻ, എൻ്റെ അകം കറുപ്പിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. വെള്ളയുടിപ്പ് പുറത്തിട്ടില്ലെങ്കിലും അകത്ത് ദൈവത്തെ ഹൃദയം വെളുപ്പിച്ച് കാണിക്കണം. അതാ കർത്താവ് കാണുന്നേ. ഹല്ലേലൂയ. ഒരു നല്ല ആമീ പറഞ്ഞാൽ ോട്ട് അവിടെ വിടുക കേട്ടോ. ഇനി ഞാൻ മുന്നോട്ട് വരിക, ദൂതിലേക്ക് വരിക, ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് ഇറങ്ങും ഇതിനകത്ത്. ഹല്ലേലൂയ. ഈ സ്വപ്നം ചെന്ന് വ്യാഖ്യാനിച്ചു, വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പം അമ്മി രാജകൊട്ടാരത്തിൽ സദസ്സിനോടായി ഇത് വ്യാഖ്യാനിക്കുന്നത്, വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പം ഒരു വാക്യം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം എടുത്തി, ആ ഇനി ദൂത് തുടങ്ങുക, ശ്രദ്ധിച്ച് കേൾക്കണേ. ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, വായിക്കാം. 41:38 വാക്യം. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ, ഒരുത്തനെ കണ്ടുകിട്ടുമോ, ഒരുത്തനെ കണ്ടുകിട്ടുമോ. ഒരു നല്ല ആമീൻ പറയണം. സ്വന്തം രക്തബന്ധങ്ങൾ ചവിട്ടിക്കൂട്ടാൻ പദ്ധതി ഇട്ടടത്ത് ദൈവം ഒരാളെ പൊക്കിക്കൊണ്ട് വരികയാണ്. ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ. ഇന്ന് പകൽ ഒരു ദൂത് നിന്നോട് പറയാം, ആരൊക്കെ നിന്നെ വിമർശിച്ചാലും നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ജ്വലിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം വരും. ഞാന് ഒരു കാര്യം നിങ്ങളോട് പറയാം, നിന്നെ ദൈവം മുദ്രയിടുമെന്ന് വേദോസ്തത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവം എന്തോ കാണിക്കുന്നു, അതിൻ്റെ തന്നെ ഡൂപ്പ് സാത്താൻ കാണിക്കും. കണ്ടു മിണ്ടുന്നില്ല. 100 രൂപയുടെ നള്ളനോട്ടുമുണ്ട്, 100 രൂപയുടെ എന്താ കർത്താവിൻ്റെ സ്തോത്രം, 7 രൂപയുടെ കള്ളനോട്ടില്ലാത്ത 7 രൂപയുടെ നല്ലതില്ലെന്ന്. അതുകൊണ്ടാണ് 7-ൻ്റെ കള്ളനോട്ട് അടിക്കാതെ, 100-ൻ്റെ കള്ളനോട്ട് അടിക്കാൻ കാര്യം. 100-ൻ്റെ ദൈവം ഉള്ളതുകൊണ്ടാണ് പിശാചുള്ള. ഒരാമീം പറഞ്ഞാട്ട്, ദൈവം മുദ്രയിടുമെങ്കിൽ അവനും മുദ്ര പണിയുന്നുണ്ട്. ഒരാമീം വരുന്നില്ല. പക്ഷെ ഇന്ന് പകൽ ഒരു ദൂത് നിന്നോട് പറയാം, ചില സാത്താന്യ മുദ്രകൾ പൊട്ടി മാറുമ്പോൾ ദൈവിക മുദ്രകൾ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, വർഷങ്ങൾ കൊണ്ട് നിന്നെ വിടുതന്നെ തടഞ്ഞു വെച്ച ചില മുദ്രകളെ പൊട്ടിക്കാൻ എന്റെ ദൈവം പദ്ധതി. ഒരു ആത്മീക ദൂതുള്ള പറയാം, മുദ്ര പൊട്ടിക്കാൻ കഴിവുള്ളവൻ ഒരാൾ മാത്രമാ, അവന്റെ പേരാ യേശു. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീം പറഞ്ഞാട്ട്. ചില വസ്തുവിന് മേലുള്ള മുദ്രകൾ പൊട്ടട്ടെ, ചില സമ്പത്തിന്റെ മേൽ കിടക്കുന്ന മുദ്രകൾ പൊട്ടട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്റെ വാക്തത്വങ്ങൾ നിറവേറാതെ വേണം. പിശാച് അടിച്ച മുദ്രകളെ ഇന്ന് മകൾ പൊട്ടിക്കാൻ കഴിവുള്ളവനാ ഞാൻ സേവിക്കുന്ന ദൈവം. പിന്നെ വെളിപ്പാട് പുസ്തകമൊക്കെ അങ്ങോട്ട് പ്രസംഗിച്ചാൽ ഇരിക്കുന്നവൻ അറിയാതെ സ്തോത്രം പറഞ്ഞു പോവും. 4-ാം അധ്യായം, അനന്തരം സ്വർഗത്തിനൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളത്തിനൊത്തൊരു മഹാശബ്ദം ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ അറിയിക്കാം. വെളിപ്പാട് 5:1, 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഞാൻ കണ്ടു. അടുത്ത് നോക്കണേ, സ്വർഗത്തിൽ നടക്കുന്ന ഹൃദയഹാരിയായ രംഗം യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കടന്ന് വെളിപ്പാടിൽ കാണുകയാ. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും മീതേ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ യാതൊന്നിലും ആരെയും കാണായികയാൽ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. ഉടനെ 3:4 ഒരുത്തൻ മുന്നോട്ട് വന്ന് പറയാ, യോഹന്നാനേ കരയണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. വിശ്വാസമുള്ളവർ ഒന്നിച്ച് ആമീൻ പറയണം. എന്നോട് ദൈവാത്മാ പറഞ്ഞു, നിന്റെ നന്മയുടെ മേൽ ദുഷ്ടൻ അടിച്ച മുദ്രകളെ എന്റെ ദൈവം ഇന്ന് പൊട്ടിച്ചു മാറ്റി. അങ്ങോട്ട് വരാൻ പോവാ. പക്ഷെ കർത്താവ് ഇവിടെ പറഞ്ഞു പറ്റിയ ഒരു കാര്യം പറഞ്ഞേച്ചേ അങ്ങോട്ട് വരാൻ പറ്റൂ. അവർ പറയാ, ദൈവാത്മാവുള്ള മനുഷ്യൻ ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുവോ. ഒരാമീം വരുന്നില്ല. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അമ്മി 38-ാമത്തെ വാക്യം വായിച്ചേ. ആ
ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട് ഫറവോന്റെ അടുക്കൽ ചെന്ന് ഞാൻ ദൈവാത്മാവുള്ളവനാ, ഞാൻ ദൈവാത്മാവുള്ളവനാ എന്ന് കൂടെ കൂടെ പറയണ്ട. പ്രവൃത്തി കാണുമ്പോ ഫറവോൻ അറിയാം നിനക്ക് ദൈവാത്മാവുണ്ടോ. ഓടാമ്യം വരുന്നില്ല. ഞാൻ അഭിഷക്തനാ അഭിഷക്തനാന്ന് എല്ലാവരുടെ അടുക്കൽ ചെന്ന് പറയണ്ട. നാട്ടുകാർ പറയാം നീ അഭിഷക്തനാണോ എന്ന്. ഒരാമ്യം വരുന്നില്ല. ശ്രദ്ധിച്ചു. അവൻ പറയാ, രാജാവ് പറയാ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടു. അടുത്ത വാക്യം. പിന്നെ ഫറവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവന് ഒരുത്തനും ഇല്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. അടുത്തത്, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. അടുത്തത്, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. പറഞ്ഞു ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കൈ കിട്ടു. ഓടി വാരലും യോസഫാകുന്ന ഫറവോനാവുന്നു. ആ യോസഫായിക്കോട്ടെ, വിരള് പിടി. ഇങ്ങനെ രാജാവിന്റെ കയ്യിൽ നിന്ന് മോതിര ഊരി ഈ അധികാരത്തിന്റെ മുദ്ര യോസഫിന്റെ കയ്യിലോട്ട് കൈമാറി. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, കയ്യിലെടുത്തു, നിന്നെ ഞാൻ മുദ്ര മോതിരമാക്കി മാറ്റും. വിശ്വസിക്കാമെങ്കിൽ നിന്നോട് ദൂത് പറയാം, ചിലതിനെയൊക്കെ മുദ്ര ചെയ്യാനുള്ള അധികാരം ഇന്ന് പകൽ ചിലർക്ക് ദൈവം കൈമാറാൻ പോകയാ. അവൻ നിന്നെ മുദ്ര മോതിരമാക്കി മാറ്റുകയാ. ഇനി ദൂതിലേക്ക് വരിക, ശ്രദ്ധിക്കണം. കർത്താ, ഏതൊക്കെ വിഷയത്തിലാ ദുഷ്ടൻ മുദ്ര വെക്കാറുള്ളേ? നമ്മുടെ മേൽ കിടക്കുന്ന മുദ്രയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കും. അത് ഇച്ചിരൂടെ പ്രസംഗിച്ച് അങ്ങോട്ട് വരുമ്പോൾ പ്രസംഗിക്കാം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, പല ദുഷ്ടശക്തിയും നിന്നോട് അടുക്കാത്തതിൻ്റെ കാരണം ഈ മുദ്ര കിടക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ലോമി ചാമ്യം പറഞ്ഞാട്ട്, പലരും പ്യാകിട്ടും തന്നെ കേൾക്കാത്തത് ഈ മുദ്ര കിടക്കുന്നത് കൊണ്ടാ. എനിക്ക് എന്നോട് കർത്താവ് ശക്തമായി പറയുന്നു, ചില വസ്തുക്കൾ ഇന്ന് വിടുവിക്കപ്പെടും, ചില നിയമ കുരുക്കുകൾ ഇന്ന് അഴിയും. മനുഷ്യർക്ക് അസാധ്യം, പക്ഷെ ദൈവത്തിന് സാധ്യം. ചിലരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ മേൽ കിടക്കുന്ന മുദ്രകൾ പൊട്ടും, ചിലരുടെ ആരോഗ്യ നിലവാരത്തിൽ കിടക്കുന്ന മുദ്രകൾ പൊട്ടും. എനിക്കറിയത്തിൽ ആത്മാവ് പറയുന്ന മുദ്ര പൊട്ടിക്കാൻ കഴിയുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ അക്ഷരീക അർത്ഥമല്ല, ആത്മമണ്ഡലത്തിലെ ആത്മീയ അർത്ഥത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 21-ാം അധ്യായം വായിച്ചു കേൾക്കാം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 21-ാം അധ്യായം വായിക്കേണ്ട വാക്യം ശ്രദ്ധിച്ചു കേട്ടു. ഹല്ലേലൂയ. അമ്മി 21-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി. അങ്ങനെ അവൾ ആര്? ഇസബേൽ. ഇസബേൽ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി, അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. ഇവിടെ നോക്കിയേ, ആഹാബിന്റെ ഭാര്യ ഇസബേല് ഒരു രേഖ എഴുതി മുദ്ര വെക്കുക. പ്രസംഗം തുടങ്ങുന്നു. ആഹാബ് രാജാവ് കൊട്ടാരത്തിന് നിൽക്കൽ നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടമുണ്ട്. പ്രൈസ് ഗോഡ്. ആഹാബ് മട്ടുപ്പാവി നിന്ന് നോക്കുമ്പോൾ മുന്തിരിത്തോട്ടം നിൽക്കുന്നു. പുള്ളിക്ക് അത് വെട്ടിയച്ച് അന്നേരം തന്നെ ചീരത്തോട്ടം വെക്കണം. ആ, ഒരാമ്യം വരുന്നില്ല. ഇങ്ങനെയുള്ള ചില ആഹാബുമാരുണ്ട്, എവിടെ മുന്തിരിത്തോട്ടമുണ്ടോ അത് വെട്ടിയച്ച് ചീരത്തോട്ടം വെക്കണം. ഇനിയും മുന്തിരി മധുരം തരുന്നു, ചീര കയ്പ് തരുന്നു. ഒരാമ്യം വരുന്നില്ല. മുന്തിരി സഭയ്ക്ക് നിരല, ചീര പിശാചിന് നിരല. അങ്ങനെയാണെ ഒരു കാര്യം പറയാം, നിന്റെ വീട്ടിലെ മുന്തിരിയുടെ അനുഭവത്തെ മൂടോടെ വെട്ടിമാറ്റി ചിലടത്തൊക്കെ ചീര നടാൻ ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. നാബോത്തിനോട് കാര്യം പറഞ്ഞപ്പോ നാബോത്ത് പറയാ, ഇവിടെ ദൂത് അതേ അധ്യായത്തിൽ കിടക്കുന്നു, ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. ആ വാക്യം വായിച്ചേ, ആ വാക്യം വായിച്ചേ. മൂന്നോ രണ്ടോ? നാബോത്ത് ആഹാബിനോട്, നാബോത്ത് ആഹാബിനോട് വാക്യം പറ. മൂന്ന്. ആ, നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ. അവകാശം നിനക്ക് തരുവാൻ, നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ. യഹോവ സംഗതി വരുത്തരുതേ. അടുത്തുള്ള വായിച്ചേ, ഇസ്രായേലിനായ നാബോത്ത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്കു. നാബോത്ത് ആഹാബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാ, അത് നിനക്ക് തരത്തില്ല. ഒരാമയും പറഞ്ഞാട്ട്, നിന്റെ വസ്തുവിനെ മോഹിച്ചോണ്ട് ചിലർ അതിന് അവകാശവാദം മലർത്തുമ്പോൾ എന്നോട് ദൈവാത്മാ പറയ, ചില ജാതീയ മുദ്രകൾ ഇന്ന് പൊട്ടും. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മുദ്രകൾ പൊട്ടിമാറും. എന്താ
എന്താ പേര്? എനിക്ക് പേര് സാമുവൽ. എന്നാണ് സാമുവൽ സംഭവിച്ചത്? എനിക്ക് ഇവിടെ ഒരു മുഴയുണ്ടായി, മൂന്ന് വർഷമായിട്ട് ഇരിക്കത്തില്ല, എനിക്ക് കുനിയത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ടും ഒട്ടുമില്ല, ഒട്ടുമില്ല. മൂന്ന് വർഷമായി. എന്താ വലിപ്പമുള്ള മഴയായിരുന്നു? ഒരേ വലിപ്പം വരുവായിരുന്നു. നോക്കി ഈ വലിപ്പം ഒന്ന് കാണിച്ചവരെ, ഒന്ന് കാണിച്ച്. ഈ വലിപ്പമുള്ളൊരു മുഴ, മൂന്ന് വർഷമായിട്ടുള്ള മുഴ യേശു തൊട്ടു സുഖപ്പെടുത്തി. ഞാൻ വിളിച്ചു പറയാം, യേശു ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ. അവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം ഇപ്പോൾ അവരുടെ മേൽ വരട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം കൊണ്ട് ദൈവം അവരെ നിറച്ചാട്ട്. വലിയ വാക്തത്വ നിവർത്തി ഇവരെ വെളിപ്പെടുത്തിയാണ്. സ്വർഗീയ നന്മകളും സ്വർഗീയ കൃപകളും ഇവരുടെ മേൽ പകർന്നാട്ട്. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാക്തത്വ നിറവേറട്ടെ. എരിഹോവിൻ്റെ മതിലിടിഞ്ഞു പോലെ നന്മയ്ക്ക് തടസ്സങ്ങൾ ഇടിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരിക. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. എങ്ങനെയാകാൻ പറ്റും? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങൾ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത്. നിങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരിലും കൂടെ ദൈവവചനം ലോകത്തിൽ പരക്കട്ടെ, സ്വർഗരാജ്യം നിറയട്ടെ, ഹൃദയ സന്തോഷത്തോടെ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു. ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് വോയിസ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെ കോട്ടയം KPS മെനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക.